തിരുവല്ലയിലെ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ആസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഉന്നത സ്ഥാനം വഹിക്കുന്ന മൂന്ന് പേരുടെ വീടുകളിലും ഒരു ഓഫീസിലുമായാണ് റെയ്ഡ് നടന്നത് കള്ളപ്പണ ഇടപാട് സംശയിച്ച് കേസ് രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെയാണ് റെയ്ഡ് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് പുറത്തുവിട്ട ശബ്ദരേഖയിൽ ബിലീവേഴ്സ് ചർച്ചിനെ കുറിച്ച് വന്ന ആരോപണങ്ങളും റെയ്ഡിന് കാരണമായതായി പറയുന്നു ഇ ഡിയുടെ മൂന്ന് സംഘങ്ങൾ ഒരേ സമയമാണ് തിങ്കളാഴ്ച രാവിലെ എട്ട് മണി മുതൽ റെയ്ഡ് തുടങ്ങിയത് ബിലീവേഴ്സ് ആസ്ഥാനത്ത് തന്നെ നാലിടങ്ങളിലായാണ് പരിശോധന നടത്തിയത് കുറ്റിപ്പുഴയിലെ സഭാ ആസ്ഥാന ഓഫീസ് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് സഭാ മാനേജർ സിജോ പന്തപള്ളിയുടെ വീട് എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടത്തിയത് നാൽപ്പതോളം പേരടങ്ങുന്ന സംഘമാണ് വിവിധ ടീമുകളായി തിരിഞ്ഞ് റെയ്ഡ് നടത്തിയത് വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട രേഖകളും കറൻസിയുടെ വരവും കൈമാറ്റവും പരിശോധിക്കുന്നതിനായാണ് റെയ്ഡ് നടത്തിയത് റെയ്ഡിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവിധ രേഖകൾ പിടിച്ചെടുത്തു ചർച്ച അധികൃതർ ഇ ഡി റെയ്ഡിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത് നവംബറിലും സമാനമായ റെയ്ഡ് ബിലീവേഴ്സ് ചർച്ചിലും ഇതുമായി ബന്ധപ്പെട്ടവരുടെ ഓഫീസുകളിലും ഇ ഡി നടത്തിയിരുന്നു അന്ന് പതിമൂന്ന് കോടിയുടെ അനധികൃത പണം കണ്ടെത്തിയിരുന്നു കൂടാതെ രണ്ടായിരത്തി പതിനഞ്ചോ പതിനാറിൽ സാമ്പത്തിക വർഷത്തിൽ വിദേശ ഫണ്ടുകളായും സംഭാവനകളായും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ എത്തിയിരുന്നതായും കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ അറുപത്തി കേന്ദ്രങ്ങളിൽ ആദായ നികുതി വകുപ്പും റെയ്ഡ് നടത്തിയിരുന്നു ഡൽഹിയിലെ പള്ളിയിൽ നിന്ന് മൂന്ന് പോയിൻ്റ് എട്ട് അഞ്ച് കോടി രൂപയടക്കം സ്രോതസ് വെളിപ്പെടുത്താത്ത ആറ് കോടി രൂപ പിടിച്ചെടുത്തു വിദേശത്തു നിന്ന് കാരുണ്യ എന്ന പേരിൽ കൊണ്ടുവന്ന പണം റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങൾക്കും മറ്റുമായി വകമാറ്റിയതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളുടെ പണം വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തുന്നത് ബിലീവേഴ്സ് ചർച്ച് വഴിയാണെന്ന ഷാജ് കിരണിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് പരിശോധനയെന്നാണ് ലഭിക്കുന്ന സൂചന സ്വപ്ന സുരേഷുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടയിലാണ് ഷാജ് കിരൺ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നത് സംസ്ഥാന സർക്കാരിലെ ഉയർന്ന ചുമതലയുള്ള പലരുടെയും പണം വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തുന്നത് ബിലീവേഴ്സ് ചർച്ച് വഴിയാണെന്നായിരുന്നു ഷാജിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ താൻ ചില മാധ്യമ വാർത്തകൾ കണ്ട് പറഞ്ഞതാണെന്നും വ്യക്തിപരമായി ഇതേക്കുറിച്ച് അറിയില്ല എന്നുമായിരുന്നു ഷാജ് കിരണിന്റെ പ്രതികരണം ബിലീവേഴ്സ് ചർച്ചുമായി തനിക്കൊരു ബന്ധമില്ലെന്നും ഷാജ് കിരൺ അവകാശപ്പെട്ടിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി നടത്തിയ സംഭാഷണത്തിന്റെ വിവരങ്ങളും പുറത്തു വന്ന സംഭാഷണത്തിലുണ്ട് താൻ ഫോൺ വഴി എ ഡി ജി പിയുമായി സംസാരിച്ചിട്ടുണ്ടെന്ന് ഷാജ്കിരൺ സമ്മതിച്ചിട്ടുണ്ട് ആരോപണമുയർന്നതിനു പിന്നാലെ വിജിലൻസ് ഡയറക്ടർ എം ആർ അജിത് കുമാറിനെ മാറ്റിയിരുന്നു നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ അവിഹിതമായ ഇടപെടൽ നടത്തിയ ഷാജ് ഷാജ്കിരണും സുഹൃത്ത് ഇബ്രാഹീം നിർണായക മൊബൈൽ ഫോൺ രേഖകൾ നശിപ്പിച്ചെന്ന് സംശയം ഈടിക്കുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ടെങ്കിലും ക്രൈംബ്രാഞ്ചിന് സമർപ്പിച്ചിരിക്കുകയാണെന്നാണ് ഇരുവരും മറുപടി നൽകിയത് എന്നാൽ ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിൽ നിന്നുള്ള ആ രഹസ്യ ഇത് ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല പരിശീലെല്ലാം ലഭിച്ചതുപോലെയാണ് ചോദ്യങ്ങൾക്കെല്ലാം ഇരുവരും മറുപടി നൽകിയിരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ